നമസ്കാരം. മന്ത്രി ആന്റണി രാജുവിന്റെ സഹോദരൻ അൽഫോൺസ് രാജുവിന് വേണ്ടി സി ആപ്റ്റിൽ പെൻഷൻ പ്രായം 60 ആക്കി ഉയർത്തി. കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കാലത്തും യുവാക്കളെ അവഗണിച്ച് മന്ത്രി ബന്ധുക്കൾക്ക് ഉപകാരവുമായി പിണറായി വിജയന്റെ സർക്കാർ എത്തുന്നുവെന്നാണ് ആരോപണം. പൊതുമേഖലാ സ്ഥാപനമായ സി ആപ്റ്റിൽ നേതാക്കളുടെ സ്വന്തക്കാർക്ക് വേണ്ടി വിരമിക്കൽ പ്രായം സർക്കാർ നീട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം കൂടിയ മന്ത്രിസഭാ യോഗമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാരണം മുഖ്യമന്ത്രി തലസ്ഥാനത്ത് ഇല്ലാത്തതിനാൽ ഓൺലൈൻ ആയാണ് മന്ത്രിസഭാ യോഗം ചേർന്നത്. ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ സഹോദരൻ അൽഫോൺസ് രാജു, CPM പാർട്ടിയുടെ പാളയം ഏരിയ സെക്രട്ടറിയുടെ ഭാര്യ പ്രേമലത തുടങ്ങിയ വിവിധ CPM ബന്ധുക്കൾക്ക് സർവീസിൽ തന്നെ തുടരാനുള്ള വഴിയാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. മന്ത്രിയുടെ സഹോദരൻ അടുത്ത വർഷം വിരമിക്കേണ്ട ആളായിരുന്നു. ഇപ്പോൾ സർവീസ് നീട്ടിയിരിക്കുകയാണ്. ധനനിയമ വകുപ്പുകളുടെ എതിർപ്പ് മറികടന്ന് നടപ്പാക്കുന്ന തീരുമാനം കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകരിച്ചു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ ഉള്ളതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ച ശേഷം ഉത്തരവിറക്കും. May 31 വിരമിക്കേണ്ട 35 പേർക്ക് ഇതോടെ 2 വർഷം കൂടി സർവീസ് ലഭിക്കും. കേരള സർക്കാരിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾ എന്നിവയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സെക്രട്ടറി, MD എന്നീ തസ്തികകളിലെ വിരമിക്കൽ പ്രായം ഉയർത്തി കഴിഞ്ഞ ഫെബ്രുവരിയിൽ സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു. ഇതിന്റെ ചുവടുപിടിച്ചുള്ള നീക്കത്തിൽ സി ആപ്റ്റിൽ മുഴുവൻ ജോലിക്കാരുടെയും വിരമിക്കൽ പ്രായം ഉയർത്തും. EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 1200 പേരെ സി ആപ്റ്റിൽ നിയമിച്ചിരുന്നു. പിന്നീട് വന്ന UDF സർക്കാർ ഇവരിൽ 413 പേരെ പിരിച്ചുവിടുകയും ചെയ്തു. ഇവർ കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ഒഴിവ് വരുമ്പോൾ ഇവർക്ക് നിയമനം നൽകാമെന്ന് കോടതി ഉത്തരവിട്ടു. ഇവർ വർഷങ്ങളായി ജോലിക്കായി കാത്തുനിൽക്കുകയാണ്. ഇതിനിടെയാണ് പുതിയ തീരുമാനം.